ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽബട്ടൺ അമർത്തുക എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം ഡിസംബർ മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് തിരുവാതിര വ്രതം അപ്പോൾ അത് വളരെ അടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി അധികം സമയമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യേണ്ടായ കാരണം ഈ ഹിന്ദു ആചാരപ്രകാരം പരമശിവൻ്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര മലയാളി സ്ത്രീകൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര നാട് സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള ഒരു പ്രാദേശിക ഉത്സവം തന്നെയാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് തിരുവാതിര എന്നത് നമുക്ക് വിശദമായിട്ടൊരു പരിശോധന ഇതിൽക്കൂടെ നടത്താം പ്രധാനമായും സ്ത്രീകളാണ് തിരുവാതിര ആഘോഷിക്കുന്നത് കുടുംബത്തിൻ്റെ ശ്രേയസ് വർദ്ധിപ്പിക്കുന്നതിനും ഭർത്താവിൻ്റെയും മക്കളുടെയും സൗഖ്യത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് മംഗല്യ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിനു വേണ്ടിയും ഇതിൽ പങ്കുചേരാറുണ്ട് എന്നാൽ വിധവകൾ ഈ ഒരു ചടങ്ങുകളിൽ പങ്കെടുക്കാറില്ല സുമംഗലികൾ നെടുമംഗലത്തിനു വേണ്ടിയും കന്യകമാകാൻ സുമംഗലികളാകാൻ വേണ്ടിയും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ രജസ്വലയായ കന്യകയുടെ ആദ്യത്തെ ധനുമാസത്തിലെ തിരുവാതിര വ്രതത്തെ പൂത്തിരുവാതിര എന്നാണ് പറയപ്പെടുക അത് വിവാഹിതരായിട്ടുള്ള യുവതി യുവാക്കളുടെ ആദ്യത്തെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പുത്തൻ തിരുവാതിര എന്നുമാണ് പറയപ്പെടുന്നത് ഉത്തമ പുരുഷനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരും ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനുമായിട്ടും ധനുമാസ തിരുവാതിര വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ് ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര വ്രതം എന്നാണ് തിരുവാതിര എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം മലയാളമാസം ധനുവിലെ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തിചേരുന്ന ദിവസമാണ് കേരളീയ സ്ത്രീകൾ തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് ഈ ഹിന്ദു ഐതിഹ്യപ്രകാരം ദക്ഷപ്രജാപതയുടെ മകളായിട്ടുള്ള സതിയുടെ ആത്മത്യാഗത്തിന് ശേഷം വളരെയധികം വിഷമത്തിനും കോപിഷ്ടനുമായിരിക്കുന്ന മഹാദേവൻ കഠിനമായിട്ടുള്ള തപസിലേർപ്പെട്ടു അടുത്ത ജന്മത്തിലും ശിവൻ്റെ ഭാര്യയായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് സതീദേവി ഹിമവാൻ്റെ മകളായിട്ട് പുനർജന്മമെടുത്തു എടുത്തു സതീദേവി ശിവനെ ഭർത്താവായിട്ട് ലഭിക്കാനായിട്ട് കഠിനമായിട്ടുള്ള തപസ് ചെയ്തു എന്നാൽ മഹാദേവന് അതിലൊന്നും സംപ്രീതനായില്ല അദ്ദേഹം ആ കഠിന തപസിൽ നിന്നും ഉണരാതെ തന്നെ ഇരിക്കുകയും ചെയ്തു അപ്പം ഈ തപസ് ഇളക്കണം തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവിയെ കാമദേവൻ സഹായിക്കാവുന്ന നീക്കുകയും അദ്ദേഹം ശിവൻ്റെ തപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു ഇതിൽ ക്ഷോഭിതനായിട്ടുള്ള ശിവനെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി കളഞ്ഞു കാമദേവൻ്റെ ഭാര്യയായിട്ടുള്ള രതീദേവിയുടെ അപേക്ഷയും പാർവതിദേവിയുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് ശിവൻ കാമനെ പുനർജീവിപ്പിച്ചു തുടർന്ന് ഈ ശിവപാർവതിമാരെ വിവാഹിതരാകുകയും ചെയ്തു ഈ ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് ആദ്യമായിട്ട് തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതീദേവിയാണെന്നാണ് പറയപ്പെടുക അതുമാത്രമല്ല ശിവപാർവതിമാരുടെ വിവാഹം നടന്നതും ഈ തിരുവാതിര നാളിലാണെന്നാണ് പറയപ്പെടുക ഇതിൻ്റെ സന്തോഷത്തിൽ സ്ത്രീകൾ ആടിപ്പാടി ആഘോഷിച്ചതാണ് തിരുവാതിര എന്നാണ് കരുതിപ്പോൾ ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിവസത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് പറയപ്പെടുക എന്തൊക്കെയാണ് നമ്മൾ ഈ തിരുവാതിര ദിനത്തിന് വിശേഷമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിരുവാതിരയ്ക്ക് തലേന്ന് തന്നെ മകയിരം നാളിലെ എട്ടങ്ങാടി നിവേദ്യത്തോടുകൂടിയാണ് വൃതാണുഷ്ഠാനത്തിൻ്റെ തുടക്കം എന്ന് നമുക്ക് പറയാം എന്നാൽ ഇതിൻ്റെ ആഘോഷങ്ങൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് ദിവസം മുൻപ് തന്നെ പണ്ടേ കാലങ്ങളിൽ നടത്തിയിരുന്നു സ്ത്രീകൾ സന്ധ്യ കഴിഞ്ഞ് മുറ്റത്ത് നിലവിളക്കിനു ചുറ്റുമായിട്ട് തിരുവാതിരകളി നടത്തുമായിരുന്നു ഇതുപോലെ തന്നെ പുലർച്ചെ തന്നെ ജലാശയത്തിൽ തുടിച്ചു കുളിച്ച് അതൊക്കെ ഈ തിരുവാതിരയുടെ ഒരു വളരെ പ്രത്യേകതയാണ് മകൈരം തിരുവാതിര എന്നീ രണ്ട് ദിവസങ്ങളിൽ വ്രതം ആചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം മകൈരത്തിൻ്റെ അന്ന് വ്രതമെടുക്കുന്നത് മക്കളുടെ അഭൂർത്തിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടിയാണെന്നാണ് പറയുക മകൈരം നൊയമ്പും നമ്മൾ ഒരിക്കലോട് കൂടിയിട്ടാണ് അനുഷ്ഠിക്കേണ്ടത് മകൈരം നാളിലെ സന്ധ്യയ്ക്ക് എട്ടങ്ങാടി നിവേദിക്കുന്നു ഈ എട്ടങ്ങാടി ഉണ്ടാക്കുന്ന വിധം നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം അതും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവസാനം നമ്മൾ എട്ടങ്ങാടിയുടെ ഒരു പ്രിപ്പറേഷനിലൂടെ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് സ്ത്രീകൾ ഈ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം തിരുവാതിര രാത്രി മുഴുവനും ഉറക്കമുറച്ച് കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിര കളി നടത്തണം പുലർച്ചെ മംഗളം പാടി നിർത്തും ഇതിനു പുറമേ ഊഞ്ഞാലാട്ടവും ഒക്കെ തിരുവാതിര കാലത്തെ ഒരു ആചാരമാണ് പാർവതീദേവിയാണ് തിരുവാതിര അനുഷ്ഠിച്ചിരുന്നതെന്നാണ് നമ്മൾ ഉപേ പറഞ്ഞത് ദേവി ഗംഗാസ്നാനം നടത്തിയാണ് ഈ വ്രതം അനുഷ്ഠിച്ചത് അതിനാൽ ഈ കുളിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിലെ മുക്കി മൂന്ന് തവണ ഓം ഗംഗേജ യമുനേ ജൈവ ഗോദാവേരി സരസ്വതി നമ്മതേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു എന്ന് ജപിച്ച് ആ വെള്ളത്തെ ഗംഗയാക്കിയതിന് ശേഷം കുളിക്കുന്നത് വളരെ നല്ലതാണ് ഈ കുളി കഴിഞ്ഞിട്ട് മഞ്ഞളും ചന്ദനവും ചേർത്ത് നെറ്റിയിൽ കുറി തുടണം എന്നാ പറയുക കണ്ണെഴുതി കുങ്കുമം സീമന്ത സീമന്തരേഖയിൽ തൊഴുകയും വേണം തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി വരുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം ഗായത്രി മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലതാണ് അന്നേ ദിവസം അരിയാഹാരം ഒഴിവാക്കി ഏത്തപ്പഴം നുറുക്ക് കായ ഉപ്പേരി കൂവ കുറുക്കിയത് തിരുവാതിര പുഴുക്ക് അതുപോലെ ഗോതമ്പ് കഞ്ഞി ഇതൊക്കെ ഗോതമ്പ് കഞ്ഞി ആ സാധാരണ ഉച്ചഭക്ഷണമായിട്ടൊക്കെ കഴിക്കാറ് അതുപോലെ പഴങ്ങൾ കരിക്കും വെള്ളം ഇതൊക്കെ തന്നെ കഴിച്ചു വേണം അന്ന് വ്രതം നോക്കാനായിട്ട് പഞ്ചാക്ഷര മന്ത്രം നിത്യു ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പഞ്ചാക്ഷര സ്തോത്രങ്ങൾ ശിവപുരാണങ്ങള് ശിവസഹസനാമം ഇതൊക്കെ പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് തിരുവാതിര നാൾ കഴിയുന്നതുവരെ ഉറക്കം വളയ്ക്കണമെന്നും പറയും തിരുവാതിര രാത്രിയിലാണ് ഈ പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തുക സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര കളിച്ചതിന് ശേഷം പാതിരാപ്പൂ ചടങ്ങുകൾ ആരംഭിക്കുകയായി ചടങ്ങിൽ ആദ്യം നമ്മൾ ഈ ദശപുഷ്പങ്ങൾ അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഈ ദശപുഷ്പങ്ങൾ ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് യാത്ര തിരിക്കുക ദശപുഷ്പൻ ചൂടി അഷ്ടമംഗല്യവും ആർപ്പും കുരവിയും ആയിട്ടാണ് ഈ പാതിരാപ്പൂവ് തേടിപ്പോവുക വരുമ്പോൾ സന്തോഷ സന്തോഷസൂചകമായിട്ട് വഞ്ചിപ്പാട്ട് പാടാറും പതിവുണ്ടായിരുന്നു തിരികെ എത്തി എല്ലാവരും ഈ പാതിരാപ്പൂവ് ചൂടി ഇളനീര് കുടിച്ച് വെറ്റില മുറുക്കി പിന്നെ മംഗളം പാടി പിരിയുക പതിവ് ശേഷം സ്നാനം ചെയ്ത് വീണ്ടും ക്ഷേത്രത്തിൽ അതിപുലർച്ചയുള്ള ആർദ്രാ ദർശനം തിരുവാതിര ദർശനം എന്നൊക്കെ പറയും അതിനെത്തണം അതിന് പുലർച്ചെ മണി മുതൽ ഈ ആർദ്ര ദർശനായിട്ട് ശിവക്ഷേത്രങ്ങളെല്ലാം തുറക്കും അപ്പോൾ ധനുമാസ തിരുവാതിരയിലെ ഏറ്റവും മഹത്തായ ഒരു പുണ്യ ദർശനമാണ് ഈ തിരുവാതിര ദർശനം ദർശനം കഴിയുന്നതോടെ ധനുമാസ തിരുവാതിര വ്രതം അവസാനിക്കും പിന്നെ വീട്ടിലെത്തി തിരുവാതിര നക്ഷത്രം അവസാനിപ്പിക്കുന്നതുവരെ സമയം അതാണ്ട് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ച് വരെ ഉറങ്ങാതെ ശിവഭജനം നടത്തണം ശേഷം ഭക്ഷണം കഴിക്കുകയും സന്ധ്യാവന്തനം നടത്തിയ ശേഷം വ്രതമഷ്ഠിച്ചവർക്ക് ഉറങ്ങാനും കഴിയുന്നതാണ് നമുക്ക് ഈ വർഷം തിരുവാതിര വ്രതം ഡിസംബർ മാസം ഇരുപത്തെട്ടിന് മകൈരവും ഇരുപത്തൊമ്പതിന് തിരുവാതിരയുമായിട്ടാണ് ആചരിക്കുക ഇരുപത്തൊമ്പത് രാത്രിയാണ് തിരുവാതിരയുടെ ഉറക്കമുളുപ്പും തിരുവാതിരകളിയും ഒക്കെ ആചരിക്കുന്ന ദിവസം ഡിസംബർ മാസം മുപ്പത് ബുധനാഴ്ച വൈകിട്ട് വരെ ഈ വർഷത്തെ തിരുവാതിര ആഘോഷങ്ങളും വ്രതങ്ങളും നമ്മൾ നടക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ മകൈരം നക്ഷത്രം ഡിസംബർ മാസം ഇരുപത്തെട്ടിനാണ് നമുക്ക് എട്ടങ്ങാടി എട്ടങ്ങാടിയുള്ളത് ഇരുപത്തൊമ്പതിനാണ് തിരുവാതിര അപ്പോൾ നമുക്ക് ഈ എട്ടങ്ങാടി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വിഷയം ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വിഷയം കൂടെ നമുക്ക് പറയാം ഈ എട്ടങ്ങാടി എന്ന് പറയുന്നത് എട്ടുകൂട്ടം കാര്യങ്ങളാണ് കാച്ചിൽ ചേന ചെറുകിഴങ്ങ് കൂർക്ക ഏത്തക്ക ഇതെല്ലാം ചതുര കഷ്ണങ്ങളായിട്ട് വേവിച്ചെടുക്കണം പണ്ടൊക്കെ ഇതെല്ലാം നമ്മൾ ചുട്ടെടുക്കുകയായിരുന്നു പതിവ് അതുപോലെ തന്നെ കരിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെക്കണം അതുപോലെ കരിമ്പ് തൊരി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെക്കണം എള് വറുത്തെടുക്കണം ചെറുപയർ വരിപ്പും വറുത്തെടുക്കണം വൻപയർ വറുത്തെടുത്ത് അതിൻ്റെ കുത്തി അതിൻ്റെ തൊരിയൊക്കെ കളഞ്ഞ് അലകാക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ട് ഉരുളിയിൽ സ്വല്പം ശർക്കര വെള്ളം ചേർത്ത് തിളപ്പിച്ച് പാനിയാക്കിയിട്ട് അതിലേക്ക് ഈ കൂട്ടുകളെല്ലാം ചേർത്ത് യോജിപ്പിക്കണം ഇങ്ങനെയാണ് നമ്മൾ എട്ടങ്ങാടി ഉണ്ടാക്കുന്നത് ഇത് ആദ്യം ഗണപതിക്കും ശിവനും പാർവതിക്കും നിവേദിക്കണം സ്ത്രീകളെല്ലാം കൂടെ ഒത്തൊരുമിച്ചാണ് ഇത് നിവേദിക്ക പതിവ് നിവേദിച്ചതിന് ശേഷം എല്ലാവർക്കും ഇത് ആഹാരമാക്കുകയും ചെയ്യാൻ കഴിയും അപ്പോൾ ഈ എട്ടങ്ങാടി എല്ലാവരും ഉണ്ടാക്കുക എല്ലാവരും ഈ വർഷത്തെ തിരുവാതിര വ്രതം ഭംഗിയായിട്ടെടുക്കുക എല്ലാവരുടെയും സന്താനങ്ങൾക്കും കുടുംബത്തിനും എല്ലാ രീതിയിലുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകാൻ ഈ തിരുവാതിര വൃന്ദത്തിന് കഴിയും എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയ്തു കൊടുക്കണം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം